ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, എങ്ങും എങ്ങും സെലിബ്രേഷൻ ആണ്. നമ്മുടെ മോൺസ്റ്റർ കൂട്ടൻ ആകെ സെഡ് ആണ് ഗൂൾസ്. അവന് മാത്രം വർഷങ്ങളായിട്ട് ഒരു മേക്ക് ഓവറും ഇല്ല. അപ്പൊ പിന്നെ അവന്റെ പരാതി അങ്ങ് തീർക്കാന്ന് വെച്ചു. അത് മാത്രമല്ല, ഈ 23-ാം തീയതി, അതായത് മറ്റന്നാൾ, നമുക്ക് എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്താലോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോ മെരി ക്രിസ്മസ്. Not roses, and I don't need your songs. Just be my escape and help me break these walls. No, won't you let me break these walls? Reflections protecting my flows. Hey guys, welcome back to Nick Vlogs. എന്തുണ്ട് വിശേഷം? സാറെ, നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സ്റ്റിക്കർ വാർക്കുന്നത് എനിക്കൊരു വികാരമാണ്. ഈ ഒരു സ്റ്റിക്കർ ആണ് ഞാനും നിങ്ങൾ തമ്മിലൊരു ഒരു ബോണ്ട് വരുന്നത്. ബിക്കോസ് പുറത്ത് പോകുമ്പോഴത്തേക്ക് എനിക്കറിയില്ലല്ലോ ആർക്കൊക്കെ എന്നെ അറിയാന്ന്. അതുകൊണ്ട് ഇനി ഐ ലവ് മീറ്റിംഗ് പീപ്പിൾ. അതുകൊണ്ടാണ് എവിടെ പോയാലും നമ്മുടെ ചങ്കന്മാർ കൈ കാണിച്ച് ഇനി വ്ലോഗ്സ് എന്ന് എൻ്റെ അടുത്ത് വന്ന് അവരുടെ സ്നേഹം പങ്കിടുമ്പോൾ ആണല്ലോ വേറെ ലെവൽ ഫീലിംഗ് ആണ്. അപ്പം അത് സ്റ്റിക്കർ വർക്ക് ഇല്ലാണ്ട് പറ്റത്തില്ല. അത് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ വിഷമമുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്നലത്തെ ടോൾ വീഡിയോയില് ഗായ്സ് കണ്ടില്ലെങ്കിൽ കയറി കണ്ണ് കിടിലം വീഡിയോ ആണ്. ചെറുതായിട്ട് പാളിപ്പോയ വീഡിയോ ആണ്. പക്ഷെ സ്റ്റിൽ ഓൺ നമ്മുടെ കോഡറിൻ്റെയൊക്കെ നല്ല രീതിയിൽ വിജയിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ഈസി ആയാലും. പക്ഷെ സ്റ്റിൽ ഓൺ ഗായ്സ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. പോർട്രേറ്റ് എന്നൊരു സാധനം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ സന്തോഷമാണ്. അതിൻ്റെ താഴെ വന്നിട്ട് നിനക്ക് റീച്ച് കിട്ടിയില്ല, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞത്. റീച്ചൊക്കെ നോക്കി വരുന്ന കാലങ്ങളുണ്ട് മച്ചാനെ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്ത് കൂട്ടുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന മുമ്പ് താടി വളർത്തിയവർക്കറിയാം താടി എന്ന് പറഞ്ഞൊരു വികാരമാണ്, ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സാധനമാണ്. അതുപോലെ ഈ താടി വളർത്താൻ ആഗ്രഹിക്കുന്നവരും താടിയിൽ പാച്ചസ് ഉള്ള ആൾക്കാരും ഈ പാച്ചസൊക്കെ മാറി നല്ല കട്ടയ്ക്ക് താടി വളർത്താൻ വേണ്ടി ഒരു കിഡിലൻ കോംബോ പാക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇത് മൂസ്റ്റാക്കിൻ്റെ ബിയർഡ് ഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ ഇത് മൂസ്റ്റാക്കിൻ്റെ ഓഷൻ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതാണ് മൂസ്റ്റാക്കിൻ്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ. അത് താടി വളർത്താൻ ആഗ്രഹിക്കുന്നവരും താടിയിൽ പാച്ചസ് ഉള്ള ആൾക്കാരും ഈ പാച്ചസൊക്കെ മാറി താടി നല്ല കട്ടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന മുമ്പായിട്ട് നമ്മുടെ മൂസ്റ്റാക്കിൻ്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ അങ്ങ് എടുക്കുക, കയ്യിൽ 2-3 ഡ്രോപ്പ് അങ്ങ് ഇടുക, നമ്മുടെ താടിയുടെ ഇടയിൽ കൂടി നല്ല ഷെയ്ഡിങ് അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മൂസ്റ്റാക്കിൻ്റെ ഓഷൻ ഫേസ് വാഷ് അങ്ങ് എടുത്തിട്ട് മുഖം നല്ല ശരിക്കും അങ്ങ് കഴുകുക കേട്ടോ. ഇത് 100% കെമിക്കൽ ഫ്രീ ആണ്. അതെന്ന് വെച്ചാൽ പാരബിൻ സൾഫേറ്റ് ഇനി അതായത് ഇല്ലേ ഇല്ല. ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നാച്ചുറൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ജോജോബ ഓയിലും കേദാർ വുഡ് ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ വിശ്വസിച്ച് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചിനെസ്സോ ഇൻഫെക്ഷൻസോ വരത്തേയില്ല. അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ 2-ാമത്തെ പ്രോഡക്റ്റായ മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, ഈ യാത്ര ചെയ്യുന്ന സമയത്ത് മുഖത്ത് നല്ല ശരിക്കും പൊടിയൊക്കെ തട്ടിയിട്ട് പൊലൂട്ടർ അടിക്കുന്ന സമയത്ത് നല്ല ശരിക്കും റിഫ്രഷിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, മുഖത്ത് വരുന്ന ആക്നെ, പിമ്പിൾസ് എല്ലാത്തിനും നല്ലൊരു സൊല്യൂഷനാണ് മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ശരിക്കും ബ്രൈറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ പറയാം, ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സൂപ്പർ ഡൂപ്പർ സെയിൽ നടക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു 2-ൻ്റെ കോംബോ നമുക്ക് സിംഗിൾ പ്രൈസിന് കിട്ടും. എങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. വാങ്ങിക്കാൻ വേണ്ടി നേരെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. നേരെ ബൈ നൗ കൊടുക്കുക. ഞാൻ ഉണ്ട് യു പി ഐ ഉണ്ട്, വാലൻസ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഞാനിപ്പോൾ യു പി ആണ് നോക്കുന്നത്. എന്നിട്ട് ഈസി ആയിട്ട് ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കോംബോ ലിങ്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ വെച്ചിട്ടുണ്ട്. വാങ്ങിയ താല്പര്യം കയറി അങ്ങ് മിനിച്ചേ. മോശമായി ഇപ്പോൾ ഈ വെറും ഷോ കാണിക്കലാണ്. നിങ്ങൾക്ക് 10 പേർക്ക് ഫുഡ് കൊടുത്തു പുണ്യം കിട്ടിയതന്നെ എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമുള്ളൊരു പുറത്തുണ്ട്, അവർക്ക് ഒന്നെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമോ, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമോ, അവരെ ചികിത്സയ്ക്ക് സഹായിക്കുമോ എന്നൊക്കെ കിടന്ന് കമൻ്റ് അടിക്കുക. അല്ല ഇങ്ങനത്തെ കിടന്ന് ഷോ കാണിക്കലും എന്നൊക്കെ രീതിയിൽ ഒരുമാതിരി ലൈക്ക് 1-2 എണ്ണമല്ല, ഒരു ഒരാൾ തന്നെ ഒരു 5-6 കമൻ്റൊക്കെ ഇങ്ങനെ അടിച്ച് വിടുന്നത് കമൻ്റ് അടിച്ചവർക്കുള്ള ഒരു റിപ്ലൈ ആണ്. എൻ്റെ പൊന്നുമച്ചനെ ഞാൻ ഇതൊക്കെ ചെയ്താണ്. പിന്നെ പണ്ടൊരു മഹത്വ വ്യക്തി പറഞ്ഞ പോലെ ഐ ആം ദ കണ്ടന്റ് മേക്കിംഗ് കിങ്. അങ്ങനെ എന്തോ ഗൈസ്, നമ്മൾ കണ്ടന്റുകൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കണ്ടന്റുകൾ വല്ലപ്പോഴും വന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. അത് സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ കോട്രിടുന്ന പേരിട്ട് ഇപ്പം കുറേ ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. പിന്നെ വേറൊരു മഹത്വത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈപ്പച്ചൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മൾ ഇന്നേ വരെ പെട്രോള് 1-2 അല്ല 300-400 ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ലൈഫ് സോഴ്സായ പെട്രോള് നമ്മൾ കൊടുത്തു. വാക്സിനേഷൻ
300 ആൾക്കാർക്ക് നമ്മൾ പെയ്ഡ് വാക്സിൻസ് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ എടുത്തിട്ട് വാക്സിൻ കൊടുത്തു. ഇലക്ട്രിസിറ്റി ഒരു 300-400 കുടുംബത്തിന് നമ്മൾ അവരുടെ കറണ്ട് ബിൽ അടച്ചു കൊടുത്തു. മെഡിസിൻ 300 ആൾക്കാർക്ക് ഒരു മാസത്തെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. സോ വന്ന് ചൊറിയുന്നതിന് മുമ്പ് ആദ്യമേ ആ ആളിനെ പറ്റി ഒന്ന് അറിയണം. നമ്മുടെ ബാങ്കിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ വന്ന് പറയുന്നുണ്ട്, ഇവ ഇങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് കന്നഡ പടത്തിലെ പോലെ അഭിനയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് എന്ന് പറയുന്നില്ലേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതെന്ന് വെച്ചാൽ സിനിമാറ്റിക് രീതിയിൽ അത് ഉണ്ടാക്കുക, ആ ഒരു എക്സ്പീരിയൻസ്, ഒരു ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നൊരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ഞാനത് ഇത് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ടോളിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊരു സാധനം ഞാൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് തോന്നുമല്ലേ കണ്ടന്റ് മേക്കിംഗ് കിങ്, എനിക്ക് തോന്നുമല്ലേ ഞാൻ ചെയ്യും. കാര്യം നിങ്ങൾക്ക് അത് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയത്തില്ല, എങ്ങനത്തെ രീതിയിലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അറിയത്തില്ല. സോ അത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഇതുകൊണ്ടൊന്നും ഞാൻ തളർന്നു പോകരുത്, തളർന്ന് ഇതുകൊണ്ടൊക്കെ നമ്മൾ തളർന്നു പോകാനാണെങ്കിൽ എൻ്റെ പൊന്നളിയ ഞാനേ ആദ്യം തൊട്ടേ ഈ യൂട്യൂബ് ചവിട്ടി നിർത്തേണ്ട ടൈം കഴിഞ്ഞു. ചങ്കന്മാര് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നിങ്ങൾ ഞാൻ കാണുന്ന രീതിയിൽ ഞാൻ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഒരാഴ്ച വരുന്നുണ്ട്. വരുമ്പോൾ ഓരോ തവണ അവർക്ക് ഈ നിക്ലോക്സിൽ ഒന്ന് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നത് സത്യം ഞാൻ ഒരു സന്തോഷമാണ്. അതുപോലെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ താടിയും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ വന്ന് കയറിയിരിക്കണം, അത്യാവശ്യം പാതിരാത്രിയായിട്ടുണ്ട്. ഈ ടൈമിൽ മമ്മിയൊക്കെ ഉറങ്ങിന്താന്ന് തോന്നുന്നു കേട്ടോ. മമ്മീനെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം. അപ്പം നമുക്ക് നാളെ വെളുപ്പിന് വണ്ടി ഞാൻ രാവിലെ കണ്ട്. ഓഹോ നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ വണ്ടിയിൽ മാത്രം ഈ ഒരു ഡിസൈൻ കാണത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏതാ നടന്നത്? എന്റെ ബ്രിട്ടീഷിന്റെ കറക്റ്റ് അളവില് വണ്ടിയുടെ മേലിൽ കറക്റ്റ് അളവ് വെച്ചിട്ടാണ് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഡിസൈൻ. എന്റെ ഫേവറേറ്റ് കളറോ ഞാൻ റെഡും ബ്ലാക്കും ആണ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാറ്റി ഈ സൈഡാണ്. നമ്മുടെ ബോൾട്ട് കൂട്ടന്റെ എല്ലാ സാധനങ്ങളും പറിച്ചു കളഞ്ഞിട്ടുണ്ട്, സൈഡ് ബാക്ക് എല്ലാ സാധനവും കളഞ്ഞിട്ടുണ്ട്. അമ്മ ഈ ഡിസൈൻ തന്നെ ഇവിടെ വന്ന് ഞാൻ പൊളിക്കത്തില്ല. അമ്മ മമ്മിക്ക് ചെറിയ സംശയം, ഈ ഡിസൈൻ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമല്ലോ, ആ ഡിസൈൻ തന്നെ ആയിരിക്കണമല്ലോ ഇവിടെ. ഇത് കുറച്ചൊരു വലിയ വണ്ടി ആയതുകൊണ്ട് ഇതൊരുമാതിരി അരിഞ്ഞാണ ഇല്ലാത്ത പോലെ, അത് എടുത്തു കഴിഞ്ഞപ്പോ മുതൽ അങ്ങനെയാണ്. പക്ഷെ വണ്ടി ലുക്ക് ഇപ്പൊ ഇപ്പഴാ വന്നത്. ആ ലുക്ക് ഇപ്പൊ ഇവര് പറയട്ടെ, ഇതാണ് ഇഷ്ടം അതോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട്? ഇത് ചെയ്തു കഴിയുമ്പോ ഇതായിരിക്കും. ഇപ്പൊ പൊളിച്ചിട്ട് ഞാൻ പറഞ്ഞു പുതിയ വണ്ടി പോലെ കിടക്കുന്നു. ചെറിയൊരു അനൗൺസ്മെന്റ് കൂടി ഉണ്ട് മമ്മി പറഞ്ഞോ. 23rd, അതായത് വ്യാഴാഴ്ച ഞങ്ങൾ പുല്ലങ്കോട്, മറ്റന്നാള് പുല്ലങ്കോട് മാർത്തോമ ചർച്ചില് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്. എന്നെയും ആ മമ്മീനെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്. അതായത് കരോൾ പരിപാടിയാണ് അല്ലേ അമ്മ? 6 PM. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മറ്റന്നാള് വൈകിട്ട് 6 PM ഞാനും മമ്മിയും എല്ലാവരും വരുന്നുണ്ട് കരോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കാണാനും മമ്മിക്കും നിങ്ങളെ കാണാനും അല്ലേ. അപ്പം നിങ്ങൾ പറ്റുന്നതും കഴിയുന്നതോളം വരിക, നമുക്ക് കരോൾ പ്രോഗ്രാം അടിച്ചങ്ങ് പൊളിക്കാം. വരുന്നതും കൂടുതലും നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് പ്രത്യേക അറിയിപ്പ്? വരണം, വരാതിരിക്കരുത് ആരും. എന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്ന ഇവരാണ്. കാര്യത്തിന് ഇവർക്ക് കാണണം, സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോഴത്തേക്ക് എന്നിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വന്ന് പറയണം ഇങ്ങനെ കുറച്ച് പേര് കണ്ട് എന്നെ ഫോട്ടോ എടുത്തു മമ്മീനെ ഫോട്ടോ എടുത്തോണ്ട് എന്നെ കിടന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന് പറയുന്നത്. സോ അത് പറ്റുന്നവരെ വരിക. ഇത് ഏത് സ്ഥലം? അടൂർ സൈഡ് അല്ലേ? കൊല്ലം അടൂർ സൈഡിലാണ് പുല്ലം. ആ കൊല്ലം അല്ല, കൊല്ലത്തിന്റെ ഏരിയയിൽ. അത് ആലപ്പുഴ നിന്ന് 3 മണിക്കൂറുണ്ട് എനിക്ക്,
മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ വരും 3 മണിക്കൂർ അവിടെ വരുന്ന കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കാണാൻ വേണ്ട. സോ പറ്റുന്നവര് വരിക, പുതിയ ഡ്രസ് കിട്ടിയാലേ വരത്തുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയിരിക്കുന്നത്? 3 മണിക്കൂർ ഞാൻ കഴിഞ്ഞിട്ട് അവിടെ വരെ എത്തിയേ വേണം. മമ്മീനെ കൊണ്ടുപോയി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. എങ്ങനെയിരിക്കും? അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ മൂസ്റ്റാഗിന്റെ ഓഷൻ ഫേസ് വാഷ് ഇത് നമ്മുടെ ഫേസ് നല്ല റിഫ്രഷിംഗ് ആയിട്ടും ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മൂസ്റ്റാഗിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ ഇത് നമ്മുടെ താടി കട്ടിക്ക് വളരാനും പാച്ചസ് ക്ലിയർ ആവാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇതിന്റെ വാങ്ങിക്കേണ്ട കാര്യം ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. കേറിങ് മിനിച്ചൊക്കെ. അപ്പൊ ആസ് ഓൾവേസ് ഗൈസ്, മമ്മി കുറെ പേര് പരാതി പറയുന്നുണ്ടല്ലോ. എന്താണ്? നമ്മൾ വൺ ലൈഫ് പറയുന്നില്ലെന്ന്. വൺ ലൈഫ്. One shot.